കഥ പെൺമനസ്, രചന അനുസുധി, അവതരണം സിദ്ദിഖ് ഒമശ്ശേരി. ഈ ആവശ്യവും പറഞ്ഞ് സാവിത്രി ചേച്ചി ഇവിടെ വരരുതായിരുന്നു. എന്നാലും സുമേ, എത്രയൊക്കെ ആയാലും അവൻ നിന്റെ ഭർത്താവല്ലേ. ഈ അവസ്ഥയിലെങ്കിലും നിനക്ക് അവനോട് ക്ഷമിച്ചൂടെ? മോളെ, തെറ്റ് ആർക്കായാലും പറ്റും. അവനൊരു തെറ്റ് പറ്റി, അത് തിരുത്തി കൊടുക്കേണ്ടത് ഭാര്യയായ നിന്റെ ചുമതലയല്ലേ. എനിക്കാണ് തെറ്റുപറ്റിയത് ചേച്ചി. അങ്ങേരെ ജീവന തുല്യം സ്നേഹിച്ചു, എന്നിട്ട് എനിക്ക് കിട്ടിയത് അവഗണനയും കുറ്റപ്പെടുത്തലും മാത്രം. ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വന്നു. വീട്ടിൽ വന്നാൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. എല്ലാത്തിനും പിരികയറ്റാൻ അമ്മയും സഹായിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ തിരിച്ചും പറഞ്ഞു തുടങ്ങി. അപ്പോൾ ദേഹോദ്രവവും കെട്ടിയ താലി വരി കൊണ്ടുപോയി കൊടിച്ച് നശിപ്പിച്ചു. എല്ലാം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? സുമ നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അവനെ ന്യായീകരിക്കുന്നതല്ല. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് അവനിപ്പോൾ മോള് ചെന്നാൽ അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. സഹിക്കാൻ പറ്റാതായപ്പോഴാ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇറങ്ങിയത്. ഇനിയൊരു തിരിച്ചു പോക്കില്ല. ക്ഷമിച്ചും സഹിച്ചും ഒരുപാട് നിന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി. പക്ഷേ ഉപദ്രവം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. രണ്ട് പെൺമക്കൾ വളർന്നു വരുന്നതുണ്ടെന്ന് ഓർക്കാതെ അയാൾ കുടിച്ചും കൂത്താടി നടന്നു. കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയപ്പോൾ ഞാൻ കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ. പക്ഷേ ഒന്നിനും ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നിട്ടും ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവരെ വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാനത് ചെയ്യണം. എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചും പറയാൻ തന്നെ അറുപ്പ് തോന്നുന്നു ചേച്ചി. അവളുടെ കണ്ണുകളിൽ വെറുപ്പ് കലർന്നു. ശരിയാണ്, അവൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ അപകടം പറ്റി ഒന്നനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന അവനെ നീയല്ലാതെ പിന്നെ ആരാണ് നോക്കുക? ഭവാനി ചേച്ചിക്കാണെങ്കിൽ തീരെ വയ്യ. അവിടെ വരെ ഒന്ന് വന്നില്ലെങ്കിലും പോയിക്കൂടെ നിനക്ക്. മക്കളെയെങ്കിലും അവനൊന്ന് കാണിച്ചു കൊടുത്തൂടെ? ഞാനും ഒരു പെണ്ണാണ് ചേച്ചി. എനിക്കുമില്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. ജയേട്ടൻ്റെ കയ്യും പിടിച്ച് വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു. മകൻ്റെ കൊള്ളരുതായ്മകൾ അമ്മയോട് പറഞ്ഞപ്പോൾ അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നോ, നിന്റെ കൈവുകേട് കൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയതെന്ന്. അന്നത്തെ ആ സുമ തന്നെയാണ് ചേച്ചി. ഞാനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. കൈവില്ലാത്തവൾ തന്നെയാണ് ഞാനിന്നും. കൈവുള്ള പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലോ. കാശ് കൊടുത്താൽ ഇഷ്ടം പോലെ കിട്ടും. അവരെ കൊണ്ടുവരാൻ പറയണം. എന്നെ കാത്ത് ആരും ഇരിക്കണ്ട. മോളെ, നീ ഒന്നുകൂടി ചിന്തിക്ക്. നിന്റെ മക്കളെ ഓർത്തെങ്കിലും. നിനക്ക് പ്രായം അധികമൊന്നും ആയിട്ടില്ലല്ലോ. അവനോടൊത്ത് ഇനിയും ഒരു ജീവിതം മുന്നിലുണ്ട്. ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ ഇവിടെ വരെ വന്നത്. അവനിനി തെറ്റിലേക്ക് പോവില്ല, സാവിത്രി യാചനാരൂപത്തിൽ പറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ചേച്ചി. അങ്ങേർക്ക് അസുഖമായിട്ടൊന്നുമല്ലല്ലോ കള്ളും കുടിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിച്ച് സ്വയം അപകടം വരുത്തിയതല്ലേ. പിന്നെ അങ്ങേർക്കൊപ്പം ഇനി എനിക്കൊരു ജീവിതമോ? ജീവശവമായി കിടക്കുന്ന അയാളെ ഇനി എന്തിനു കൊള്ളാം? അങ്ങനെ ഒരു ശവത്തിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട. ആർക്കും വേണ്ടാതായപ്പോൾ മലവും മൂത്രം കോരാൻ എന്നെ വിളിക്കാൻ അയാളുടെ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും. ഞാൻ വരില്ല, ചേച്ചിക്ക് പോകാം. അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സാവിത്രി ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ ഭാഗത്താണ് ശരിയെന്ന് അവൾക്കറിയാമായിരുന്നു. അവർ വീണ്ടും യാചനാഭാവത്തിൽ സുമയെ നോക്കി. പിന്നെ മക്കളുടെ കാര്യം, അയാളുടെ പിതൃത്വം എനിക്ക് നിഷേധിക്കാനാവില്ല. എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് അച്ഛന് വേണമെന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും തടയുകയുമില്ല. പക്ഷേ എനിക്കൊരു ജീവിതം ഇനി അയാളുടെ കൂടെയില്ല. അത്രയ്ക്ക് ഗതികെട്ടാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത്.
ചെറുതാണെങ്കിലും എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്. മക്കളെ നന്നായി പഠിപ്പിക്കണം, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അതുമാത്രമാണ് ഇനി എൻ്റെ ലക്ഷ്യം. എനിക്ക് വന്നത് എൻ്റെ മക്കൾക്ക് വരരുത്. സ്വന്തം കാലിൽ നിൽക്കാറായാൽ പിന്നെ അവർക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ലല്ലോ. ചേച്ചി പോയിക്കോളൂ, ഇനിയും നിന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവളെ ഒന്ന് നോക്കിയിട്ട് സാവിത്രി പടിയിറങ്ങി. സുമയുടെ കണ്ണുകളിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഒരൊറ്റ കണ്ണുനീർ പോലും അവളിൽ നിന്ന് പൊടിഞ്ഞില്ല. അയാൾക്ക് വേണ്ടി ഒരുപാട് കണ്ണുനീർ വാർത്തതാണ്. ഇനിയില്ല, ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. അതവളുടെ ദൃഢനിശ്ചയമായിരുന്നു. ശക്തമായ ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാൻ ആ പെൺ മനസ്സിന് ആവില്ലായിരുന്നു.